Hello, LIMA'S color house lekki. Ellavarkkum swagatham. Innu njan ningalude munne vannirikkunnathu oru potlatto aayittanu. Adu potlatto cheyyan povunnathu njan oru paper bag vechittanu. Appo ippo plastic nirodhanathinte bhagamayittu mikka textile shop lokke paper bag aanu namukku tharunnathu. Appo angane korchu paper bag ente kayyil vannappo enikku thonniya oru idea aanu njan ningalude munne kanichu tharan povunnathu. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ട സാധനങ്ങൾ ബോട്ടിൽ, ഫെവിക്കോൾ, പേപ്പർ ബാഗ് ആൻഡ് സിസേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് ആ പേപ്പർ ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഒരു കത്രികയാണ്. ഇത് എങ്ങനെ സിക്സാക് ഷേപ്പിൽ മുറിഞ്ഞു വരുന്നതാണ്. ഉള്ളവർ അത് വെച്ച് ചെയ്യുക, ഇല്ലാത്തവർ സാധാരണ കത്രിക എടുത്ത് മുറിച്ചെടുക്കുക. ഇനി നമ്മളിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പേപ്പർ ബാഗ് ആവശ്യത്തിന് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിടിക്കാനായിട്ട് ഒരു ചരട് മുട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് അടർത്തിയെടുക്കണം. നമ്മളത് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് പയ്യെ പയ്യെ അടർത്തിയെടുക്കുകയാണ്. ഇത് കല്യാൺ സിൽക്കിൻ്റെ കവറാണ് കേട്ടോ. അപ്പം അതിമേ അവർ നല്ല രീതിക്ക് തന്നെ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് പറിച്ചെടുക്കാൻ പറ്റി. അതിന്ന് ഇനി പശയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പം അതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടാവുന്ന ചരടുകളും നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കഴുകിയെടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ ബോട്ടിലാണ്. ഗ്രീൻമ ചെയ്യുമ്പോഴാണ് ഈ പേപ്പറിൻ്റെ ഈ കളറിന് ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഈ കളറ് പേപ്പർ ബാഗാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ കുപ്പി കിട്ടുമ്പോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ കളർ പേപ്പർ ബാഗ് ആണെങ്കിൽ അപ്പോൾ അതിന് ഏതാ മാച്ച് വരണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബോട്ടിലൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഭംഗി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ ട്രയാങ്കിളും ഇങ്ങനെ ഒരു ഇത്തിരി ഡിസ്റ്റൻസിൽ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് വരണം കേട്ടോ. ആണ് ആ ഗ്രീൻ കളർ നമുക്ക് ഇടയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ കുപ്പിയുടെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കവറിന് കല്യാൺ സിൽക്കെന്ന് എഴുതിയ ഭാഗത്ത് ഒരു റെഡ് കളറിലാണ് കവർ ഇരുന്നായിരുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് മാത്രമുള്ള പേപ്പേഴ്സ് ഇടയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ കുപ്പി മുഴുവൻ നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ നെക്കിൽ മാത്രം നമ്മൾ പേപ്പേഴ്സ് ഒട്ടിക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പേപ്പർ ബാഗിൻ്റെ ചരട് അഴിച്ചു മാറ്റിയിരുന്ന അത് നമ്മൾ ഒപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് കാണിക്കുന്നത് മറ്റേ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാനാണ് നല്ലത് കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കിട്ടും.
കുറച്ച് നേരം പിടിച്ചു വെക്കേണ്ടി വരും. ഞാൻ എല്ലാ പ്രാവശ്യം ഗ്ലൂ കാണിച്ചാൽ അതില്ലാത്ത ആൾക്കാർ കുറച്ച് വിഷമിക്കുമല്ലോ. അപ്പം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് കാണിച്ചു തരാണ്. കുറച്ച് നേരം പിടിച്ചു വെച്ചാൽ മതി തന്നെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരുന്നിട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലെ രണ്ട് ചരടുകൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു രണ്ട് പൂവ് വയ്ക്കാം അവിടെ. അപ്പം അതിനായിട്ട് പേപ്പർ ബാഗിൽ നിന്ന് തന്നെ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അത് ഇതുപോലെ ചെറിയ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് അരങ്ങ് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു സാധനം കട്ടിങ് കഴിഞ്ഞു. ഇനി അതിലെ റെഡ് പോർഷൻ എടുത്ത് അത് നടുമടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അത് നിവർത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിന് ഒരു കുറച്ച് ഗമ്മ് അതിൻ്റെ ഉള്ളിൽ തേച്ചിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയ പൂവിൻ്റെ രൂപത്തിലേക്ക് വരും. ഇപ്പോൾ എല്ലാ സാധനത്തിൽ നിന്നും നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. എന്ത് വെച്ചാലും ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി അതിൻ്റെ മീതെ കൂടെ മുന്നേ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ചുറ്റാണ്. അപ്പൊ നമ്മുടെ പൂവ് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് രണ്ട് റിബൺ ആണ് ആവശ്യമുള്ളത്. അപ്പൊ അതും പേപ്പർ ബാഗിൽ നിന്ന് തന്നെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നീളത്തിൽ രണ്ട് പീസ് നമ്മളെ പേപ്പർ ബാഗിൽ നിന്ന് മുറിച്ചെടുക്കുന്നു. അതിൻ്റെ അടിയിൽ സിസേഴ്സ് വെച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു കേളിയായിട്ട് നമുക്ക് പേപ്പറിൻ്റെ പീസ് കിട്ടും. അപ്പോൾ അതുപോലെ പതുക്കെ വലിച്ചാൽ മതി, അപ്പോൾ ഒരു കേളായിട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉള്ളവർക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് അത് ഒട്ടോ എന്നുള്ള സംശയം മാറാനാണ് ഞാൻ ഫെവിക്കോൾ വെച്ച് ചെയ്യുന്നത്. നമ്മുടെ റിബണൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി പൂവും കൂടി ഒട്ടിക്കാനുണ്ടോ. പൂവ് ഇതായതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുപ്പി ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ചിലവ് കുറഞ്ഞ ഒരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്തോളൂ. താങ്ക് യു.